നിങ്ങളോട് പറയാനുള്ളത്, 24 മണിക്കൂറും ഒതുവെടുത്തിട്ട് നടക്കാൻ ഞാൻ പറയുന്നില്ല. ഒതുവെടുക്കുന്ന സമയത്തെങ്കിലും നേരെ ഒന്നെടുത്താൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒതുവെടുക്കുന്ന സമയത്തെങ്കിലും സത്യം, നിങ്ങൾ നാളെ പള്ളിയിൽ പോകുമ്പോൾ, നാളെ ഏതെങ്കിലും ഒരു വഖത്ത് നിസ്കരിക്കാൻ വരുമ്പോൾ ഈ പള്ളിയുടെ ഹൗലിന്റെ കരയിൽ നിങ്ങൾ ഒന്ന് നിൽക്കണം. പള്ളിയിലെ ഹൗലിന്റെ കരയിൽ നിങ്ങൾ ഒന്ന് നിൽക്കണം. ഹൗലിന്റെ കരയിൽ നിൽക്കുമ്പോൾ കാണുന്ന രംഗം എന്ന് പറഞ്ഞാൽ പല മോഡലിലുള്ള ഒതുവെടുപ്പ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൈ മുട്ടുവരെ കഴുകണം. ഒതുവെടുക്കുമ്പോൾ എവിടെ വരെ കഴുകണം? എവിടെ വരെ കഴുകണം? മുട്ടുവരെ. ഒരല്പം മുകളിലേക്ക് കയറിയ അതിന് വേറെ പ്രതിഫലം. എന്നാൽ നിങ്ങൾ നാളെ പള്ളി വന്നിട്ട് ഹൗദിന്റെ കരയിൽ നിന്ന ഈ ചെറുപ്പക്കാർ ഓടി ഇങ്ങോട്ട് വരും. അവന് പിന്നെ കൈ കഴുകാൻ സമയമില്ല. അവന് കൈ കഴുകാൻ സമയമില്ല. വലിയ ചെറുതിയ അവൻ ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഈ കൈ അങ്ങോട്ട് ഹൗദിന്റെ അകത്തിട്ട് 3 മുക്കല ഇങ്ങനെ എക്സസൈസ്. തലമുടി 3 എണ്ണം നനഞ്ഞാ മതി. എങ്ങനെ നോക്കിയാ മതി? വെള്ളം തൊടും ഇങ്ങനെ. എന്താടാ നിന്റെ കൈ കൊണ്ട് ഇത്തിരി കൂടെ മുകളിലോട്ട് തടകിയ ഉരുകുവോ? എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കണം, എന്താണ് ഒതുവെന്ന് നിനക്ക് അറിയോടാ? നിനക്ക് ഒതുവിന്റെ പ്രതിഫലം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൗദിന്റെ കരകിൽ നിന്നിട്ടുള്ള ഒതുവെടുപ്പ് കണ്ട അവനെ ഹൗദി മുക്കി കൊല്ലാൻ തോന്നും. അങ്ങനെ ഒതുവെടുപ്പാ പലരുടെ ഒതുവെടുപ്പ് കണ്ട. എന്താ ഒതു? ഇന്നത്തെ ഇറച്ചിക്കോഴിയെ പോലെ ഇന്നത്തെ ചെറുപ്പക്കാര്. ഒതുവിനെ കുറിച്ച് എന്തറിയാ? പണ്ട് 2 ചെറുപ്പക്കാര് മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോവാ. 2 ചെറുപ്പക്കാര് മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോ ഇമാമ അത്തഹിയാത്തിലിരിക്കുക, അവസാനത്തെ അത്തഹിയാത്ത്. അപ്പോ ഒരുത്തനാണെങ്കിൽ ഒതുവെടുക്കാനും പോയി, ഒരുത്തൻ പള്ളിക്കകത്തും കയറിപ്പോയി. അവസാന നമസ്കാരമെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഈ പള്ളിക്കകത്തേക്ക് ഓടി കയറി പോയവൻ കൂട്ടുകാരനോട് ചോദിച്ചു, അളിയ നിനക്ക് ജമാഅത്ത് കിട്ടിയോ? ഓഹ്, ഞാൻ ഒതുവൊക്കെ എടുത്തിട്ട് പോയപ്പോഴത്തേക്ക് അങ്ങാര് സലാക്ക വീട്ടിൽ എനിക്ക് ജമാഅത്തൊന്നും കിട്ടിയില്ല. അപ്പൊ മറ്റേവൻ പറയുക, സുബ്ഹാനല്ലാഹ്, ഞാനെങ്ങാണ് ഒതുവെടുക്കാൻ പോയിരുന്നെങ്കിൽ എന്റെ ജമാഅത്തും പോയേനെ എന്ന് പറഞ്ഞ ഇവൻ ഒതു പോലും എടുത്തില്ല. അതാർത്ഥം ഒതുപോലും ചിരിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ഒതുവെടുപ്പ് ആലോചിക്കേ, നിങ്ങളുടെ ഒന്ന് ആലോചിക്കേ. എന്റെ സഹോദര, എന്താണ് ഒതുവെന്നറിയോ? എന്തിനാ ഒതുവെടുക്കുന്നത്? ഒതുവെടുത്ത മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അതെങ്കിലും പഠിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരിക്കൽ 70,000 മലക്കുകളുമായി മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. ഒരു സ്വർണത്തിന്റെ സിംഹാസനം പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് അതിന്റെ മുകളിൽ കയറി ിരുന്നു, തന്റെ ചിറകെടുത്തിട്ട് ഭൂമിയിൽ അടിച്ചു. അടിച്ച ഭാഗത്ത് നിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടി ഉയരുകയാണ്. ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാ, എങ്ങനെയാണ് ഒതുവെടുക്കേണ്ടതെന്ന് കണ്ടുപിടിച്ചോ. ജിബ്രീൽ ഒതുവെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു പറഞ്ഞു കൊടുത്തതുപോലെ ജിബ്രീൽ എന്ന മലക്ക് അല്ലാഹുവിന്റെ റസൂലിന് കാണിച്ചു കൊടുത്തു. നബിയേ ഒതുവെടുക്ക്, നബിയേ, അല്ലാഹുവിന്റെ റസൂൽ അതുപോലെ ഒതുവെടുത്തു. എന്നിട്ട് പ്രവാചകൻ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബാ, എങ്ങനെയാണ് ഒതുവെടുക്കേണ്ടതെന്ന് നിങ്ങൾ നോക്കി പഠിച്ചോ. റസൂലുള്ളാഹി തങ്ങൾ ഒതുവെടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, ഞാൻ കാണിച്ചു തന്നതുപോലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒതുവെടുത്താൽ അവന്റെ പാപങ്ങൾ മുഴുവൻ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എടാ മുഖം കഴുകുമ്പോൾ, കൈ കഴുകുമ്പോൾ കൈകൊണ്ട പാപം മുഴുവനും അല്ലാഹു പുറക്കുകയാ. കണ്ണ് കഴുകുമ്പോ, വാ കഴുകുമ്പോ, ചെവി കഴുകുമ്പോ, കാല് കഴുകുമ്പോ, നിന്റെ ശരീരം കൊണ്ട് നീ ചെയ്ത പാപങ്ങൾ മുഴുവനും അല്ലാഹു കഴുകി ശുദ്ധമാക്കുകയാണ്. ഒറ്റ ഒതുമതി ചെറുപ്പക്കാരാ, അതാ ഒരു മനുഷ്യൻ ഒതുവെടുത്ത് കഴിയുമ്പോ ഉമ്മ പ്രസവിച്ചതുപോലെ മാറുകയാ. അതുകൊണ്ട് പെങ്ങളെ, ഒതുവെടുക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടി എടുക്ക് പെങ്ങളെ. ചെറുപ്പക്കാരാ, സൂക്ഷ്മതയോടുകൂടി ഒതുവെടുക്കടേ, എങ്കിലും നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പെങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മോളെ ഒതുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ, ഒതുവെടുക്കാതെ ഉറങ്ങല്ലേ, ചെറുപ്പക്കാരാ ഒതുവില്ലാതെ ഉറങ്ങല്ലേ, ഉറങ്ങുമ്പോഴും നീ ഒതുവെടുത്തിട്ടേ ഉറങ്ങാ പാടുള്ളൂ. അങ്ങനെ ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ മൻബാത്ത 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 സായിറുൻ ബാത്ത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖിളു സഅതം മിനൽ ലൈലി ഇല്ലാ ഖാല മലകുൻ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഒതുവെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ പടച്ചവനെ നിന്റെ ബെഡ്റൂമിൽ നിന്റെ തലയുടെ ഭാഗത്ത് ഒരു മലക്ക് ഇങ്ങനെ നിൽക്കുകയാണ്, എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാ ഈ ഒതുവോടുകൂടി കിടക്കുന്ന ചെറുപ്പക്കാരന്റെ പാപം പുറത്തു കൊടുക്കണേ അല്ലാ, ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന ഈ പെണ്ണിന് ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ഏത് വരെ ദുആ ചെയ്യുമെന്നറിയുവോ? നീ രാവിലെ എഴുന്നേൽക്കുന്നത് വരെ നിനക്കൊരു മലക്ക് ദുആ ചെയ്യുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഒതുവെടുത്തിട്ട് കിടക്കുന്ന സമയത്താണ് ഒതുവെടുത്തിട്ട് കിടക്കുന്ന സമയത്താണ് നീ മരിച്ചു പോകുന്നതെങ്കിൽ നീ മരിച്ചു പോകുന്നതെങ്കിൽ ഒതുവോടുകൂടി മരിക്കലേറ്റമ്മച്ചമാ ജിബിരിയിൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. മോനെ ഒതുവോടുകൂടി മരിച്ചാൽ ഒതുവോടുകൂടി മരിച്ചാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം മുഖറബുൽ അംലാക്കു മലക്ക് ജിബിരിയിലിനെ കണ്ട് മരിക്കാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, ഒതുവോടുകൂടി നടക്കുന്ന മനുഷ്യന് മലക്കിന് ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഒതുവെടുത്താലും ഒതുവെടുക്കുമ്പോ സൂക്ഷ്മതയോടുകൂടി ഒതുവിട്, കിടക്കുമ്പോ ഒതുവെടുത്തിട്ട് കിടക്ക്, കിടക്കുന്ന സമയത്ത് ഒതുവെടുത്തിട്ട് കിടന്ന ഉണരുന്നത് വരെ ഒരു മലക്ക് ഉറങ്ങാതെ നിനക്ക് ദുആ ചെയ്യും നിന്റെ പാപം പൊറുക്കാൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒതുവോടുവിടം കിടന്നുറങ്ങാൻ. അതുകൊണ്ട് പണ്ടൊരു ഉസ്താദ് പറഞ്ഞു, ഈ ഉസ്താദ് ഇങ്ങനെയുള്ള കാര്യം ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങുമ്പോ ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങിയ മലക്കിന്റെ ദുആ കിട്ടും. ഒരു മനുഷ്യൻ വീട്ടിൽ പോയിട്ട് ഒതുവെടുത്തിട്ട് കിടപ്പറയിൽ പോയിട്ട് ഭാര്യയോട് പറയാ, എന്നെ തുടരുത് ഒതുമുറിയും. കിടപ്പറയിൽ പോയിട്ടെ ഭർത്താവ് ഭാര്യയോട് പറയും, എന്നെ തുടരുത് ഒതുമുറി, എന്നിട്ട് പറഞ്ഞ് രണ്ടുപേരും മാറി മാറി കിടക്കണം കേട്ടാ. അവസാനം പിന്നെ കുടുംബ കോടതിയിൽ പോകും. അല്ലാഹു ഈ മനുഷ്യർക്ക് മാറാകട്ടെ. ഇന്നിപ്പോ ഉസ്താദ് പെണ്ണുങ്ങൾ വീട്ടിൽ പോയിട്ട് പറയാ, എന്നെ തുടരുത് കേട്ടോ ഒതുമുറി. ഉസ്താദ് പറഞ്ഞു, കേട്ടോ എനിക്ക് സുബഹി വരെ ഇബാദത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് മാറി കിടന്ന വീട്ടിൽ പോയിരിക്കേണ്ട വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഒതുവെടുക്കാനെ പറഞ്ഞു, കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഒതുവിട്, മുറിയുകയോ മുറിയാതിരിക്കുക അത് നീ നോക്കണ്ട. നിനക്ക് അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഒതുവെടുക്കാൻ പറ്റുമ്പോ ഒതുവെടുത്തിട്ട് നടക്ക്, എടുക്കുമ്പോ നല്ലതുപോലെ എടുക്ക്. ഇന്നത്തെ ഒതുവെടുപ്പൊന്നും പറയണ്ട, ചില പെണ്ണുങ്ങൾ ഒതുവെടുക്കുന്ന കണ്ട വസ്വാസുൽ ഖന്നാസ് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചില ഒതുവെടുക്കുന്നുണ്ടല്ലോ, ചിലർക്ക് ഒതുവെടുക്കാൻ ഒരു ടാങ്ക് വെള്ളം വേണം. ചില പെണ്ണുങ്ങൾ, ചില ചെറുപ്പക്കാരെങ്ങനെ വസ്വാസ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഒരു പരീക്ഷണം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചില പെണ്ണുങ്ങൾ എന്താപ്പ വഴി, എന്റെ അടുത്തൊരു വാപ്പ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദെ എന്റെ 17 വയസ്സുള്ള മോള് ഉസ്താദെ ഒതുവെടുക്കുമ്പോ വെള്ളം ഇങ്ങനെ തുറന്നു വിടുക, കുളിക്കാൻ കയറി കഴിഞ്ഞാൽ അല്ലാഹുവെ മണിക്കൂറുകളാ ഉസ്താദെ, മയ്യത്ത് കുളിപ്പിക്കുന്നതിനെക്കാളും സമയ, എന്താ എന്താ? ഞാൻ പറഞ്ഞു, പച്ച മടല് വെട്ടിയിട്ട് തല്ലാൻ പറഞ്ഞു, വേറൊരു വഴിയില്ല. ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ അടിച്ചിറക്കാനാ പറഞ്ഞേ ല്ലേ. എങ്ങനെയാ ഈ ശൈത്താൻ കൂടുന്നേ? ഈ ശൈത്താൻ എങ്ങനെയാ കൂടുന്നേ? ഇന്നത്തെ ചെറുപ്പക്കാരും പെണ്ണുങ്ങൾക്കും കക്കൂസിൽ പോകുമ്പോഴും മൊബൈല് വേണം. ബെഡ്റൂമിൽ മാത്രമല്ല, കക്കൂസിനകത്ത് കയറിയിരുന്ന് വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നവരുണ്ട്. അത് നിനക്ക് പോയിരിക്കാനുള്ള സ്ഥലമല്ലട്ടാ. ബാത്റൂമിന്റെ അകത്ത് അധിക സമയം ഇരിക്കരുത്, നിനക്ക് വസ്വാസ് പിടിപെടും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.